ന്യൂനപക്ഷ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന സംഘപരിവാർ ആർഎസ്എസ് പ്രവർത്തനങ്ങൾക്കെതിരെ തോപ്പുംപടിയിൽ പ്രതിഷേധം. പള്ളുരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഛത്തീസ്ഗഡിൽ കത്തോലിക്ക ദേവാലയവും ക്രൂശിത രൂപവും അടിച്ചു തകർത്ത സംഘപരിവാർ അക്രമത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. പള്ളൂരുത്തി നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്പുംപടിയിൽ നടത്തിയ പ്രതിഷേധം കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7 വർഷക്കാലമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം, ആർഎസ്എസിന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ട് രാജ്യത്ത് മുമ്പോട്ട് പോകും. മതന്യൂനപക്ഷങ്ങളുടെ രാജ്യത്തെ ജീവിതം തീർത്തും ദുസ്സഹമായി മുമ്പോട്ട് പോകും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആരാധന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷക്കാരന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാർ എന്ത് കഴിക്കണം എന്ത് ഭക്ഷിക്കണമെന്ന് സംഘപരിവാർ ഭരണകൂടങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് രാജ്യം മുമ്പോട്ട് പോകും. അതിനെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് രാജ്യത്തിന്റെ പ്രതിരോധ കവചമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുമ്പോട്ട് പോകും. ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരു പറ്റം വിരളി പൂണ്ട സംഘപരിവാർ ആർഎസ്എസിന്റെ തെമ്മാടികൾ കടന്നു വന്ന് ഒരു പള്ളി ആക്രമിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾ വിഗ്രഹങ്ങൾ അട്ടിച്ചു തകർക്കുന്ന നിലപാടുകൾ, അതൊരു ജനാധിപത്യ ചേരിക്കകത്ത് യോജിച്ചതാണോ എന്ന് ചിന്തിക്കുമ്പോ അതിനെ പ്രതിരോധിക്കാനുള്ള പ്രതിരോധ കവചമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ആ പ്രതിരോധ കവചത്തിന്റെ ഭാഗമായി നമ്മൾ അടക്കമുള്ള സഹപ്രവർത്തകന്മാർ ഒരു സൂചന എന്നുള്ള നിലയിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സമരങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കത്തോലിക്ക ദേവാലയവും ക്രൂശിത രൂപവും അടിച്ചു തകർത്ത സംഘപരിവാർ അതിക്രമത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പി പി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് തമ്പി ജേക്കബ്, കൌൺസിലർ അഭിലാഷ് തോപ്പിൽ, ദിലീപ് കുഞ്ഞുകുട്ടി, ടി എം റിഫാസ്, പ്രൊഫസർ ജിബിൻ ജേക്കബ്, പി ജി ഗോപിനാഥ്, ലൈല വിൻസൺ എന്നിവർ സംസാരിച്ചു. ഒരു ആതുരാലയത്തിലേക്കും പള്ളിയിലേക്കും സംഘപരിവാറുകാർ മാർച്ച് നടക്കുകയാണ്. ഓടി പ്രചരിക്കുന്ന വീഡിയോയിൽ നമുക്ക് കാണാം, സംഘപരിവാർ വന്നുകൊണ്ട് അവിടെയുള്ള സ്കൂളുകളും ആശുപത്രികളും ക്രൈസ്തവ രൂപങ്ങളും മേശയും ജെല്ലും അടക്കം അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇവിടെ ക്രൈസ്തവർക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പോലും ജീവിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യ കടന്നുപോകുന്നത്. ഹേമന്ത് കർക്കറെ ഹിന്ദുവായിരുന്നു, അദ്ദേഹം കൊല്ലപ്പെട്ടു, സംഘപരിവാറിനെതിരായിരുന്നു. ഗൗരി ലങ്കേഷ് ഹിന്ദുവായിരുന്നു, സംഘപരിവാറിനെതിരായിരുന്നു, അവർ കൊല്ലപ്പെട്ടു. പൻസാരെ ഹിന്ദുവായിരുന്നു, സംഘപരിവാറിനെതിരായിരുന്നു, അവർ കൊല്ലപ്പെട്ടു. ജസ്റ്റിസ് ലോയ ഹിന്ദുവായിരുന്നു, സംഘപരിവാറിനെതിരായതുകൊണ്ട് ഇത്തരത്തിൽ ഒട്ടേറെ കൊലപാതകങ്ങളാണ് ഈ സംഘപരിവാറുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 7 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. ഞങ്ങളുടെ ഹെവി എക്യുപ്മെന്റ്സ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വനിതകൾക്ക് വനിതകൾ തന്നെ പരിശീലനം നൽകുന്നു. എല്ലാവിധ ആധുനിക വാഹനങ്ങളും പരിശീലനത്തിനും ലൈസൻസിനും പ്രദീപ് ഡ്രൈവിംഗ് സ്കൂൾ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെവി എക്യുപ്മെന്റ്.